എക്സ്പെരിമെന്റ് കോൺകേവ് ലെൻസ് ആണ്. നമ്മുടെ എന്ന് പറയുന്നത് കോൺടാക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നതാണ്. ഇതിന് വേണ്ട അപ്പാരറ്റസ് വയർ ഗേജ്, സ്ക്രീൻ, ലെൻസ് സ്റ്റാൻഡ്, കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് ആൻഡ് സ്കെയിൽ. ഇറ്റ്സ് തിയറി. നമുക്കറിയാം ഒരു കോൺകേവ് ലെൻസിന് റിയൽ ഇമേജ് ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും കോമ്പിനേഷനിലൂടെയാണ് നമ്മൾ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ യു വി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എഫ് ഡാഷ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അതിനുശേഷം അടുത്തത് കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അത് എഫ്. ദിസ് എഫ് ആൻഡ് എഫ് ഡാഷ് നമുക്ക് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ക്യാപിറ്റൽ എഫ് എന്ന കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. എഫ് ഇസ് ഈക്വൽ ടു എഫ് എഫ് ഇൻറ്റു എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് മൈനസ് എഫ്. ഫസ്റ്റ് വയർ ഗേജ്. ഈ വയർ ഗേജിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ വയർ ഗേജ് ഇതിന്റെ എഡ്ജിൽ തന്നെ പ്ലേസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻസ് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എറർ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാൻഡിന്റെ എഡ്ജിൽ തന്നെ വയർ ഗേജ് പ്ലേസ് ചെയ്യണം. അടുത്തത് നമുക്ക് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യാം. നമുക്ക് ആദ്യം കോൺവെക്സ് ലെൻസ് ഈ ലെൻസ് ഹോൾഡറിൽ വെക്കാം. ഈ ലെൻസ് ഹോൾഡറും ഈ സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് യു. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന യു ഡിസ്റ്റൻസ് 14 സെന്റിമീറ്റർ ആണ്. സോ ഫസ്റ്റ് നമുക്ക് ലെങ്ത് സെറ്റ് ചെയ്യാം. ആ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ലെങ്ത് 14 സെന്റിമീറ്റർ ആണ്. സോ സോഴ്സിൽ നിന്ന് 14 സെന്റിമീറ്റർ മാറി നമ്മൾ ഈ ലെൻസ് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാം. ലെൻസ് സ്റ്റാൻഡിന്റെ നടുവിലുള്ള ഈ മാർക്കിംഗിൽ വേണം 14 സെന്റിമീറ്റർ ഫിക്സ് ചെയ്യാം. നമ്മൾ ലെങ്ത് സെറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിനായിട്ട് സ്ക്രീൻ നമ്മൾ ലെൻസിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. നമുക്ക് ഇപ്പൊ സ്ക്രീനിൽ ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു ക്ലിയർ ഇമേജ് അല്ല. സോ ഒരു ക്ലിയർ ഇമേജ് കിട്ടുന്നത് വരെ നമ്മൾ ആ സ്ക്രീനിനെ മൂവ് ചെയ്യണം. ഇപ്പോൾ സ്ക്രീനിൽ ഫോം ചെയ്ത ഇമേജ് അത്ര ക്ലിയർ അല്ല. സോ ഒരു ക്ലിയർ ഇമേജ് കിട്ടുന്നത് വരെ നമ്മൾ സ്ക്രീൻ മൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പുറകോട്ട് കൂടുതൽ വലിച്ചു, അതുകൊണ്ട് ക്ലാരിറ്റി കുറവാവുകയാണ് ചെയ്തത്. സോ നമുക്ക് കുറച്ച് മുൻപോട്ട് നീക്കാം. ഒരു ക്ലിയർ ഇമേജ് ഫോം ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ഈ സ്ക്രീൻ ഫിക്സ് ചെയ്യണം. നമുക്ക് ഈ പൊസിഷനിലാണ് ക്ലിയർ ഇമേജ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ലെൻസിന്റെയും സ്ക്രീനിന്റെയും ഇടയിലുള്ള ഇമേജ് ഡിസ്റ്റൻസ് ബി മെഷർ ചെയ്യാം. മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ലെൻസിന്റെ അവിടെ സ്കെയിൽ ഫിക്സ് ചെയ്യണം. ഈ സ്ക്രീനിന്റെ ഫ്രണ്ട് ഫേസിലുള്ള ഫസ്റ്റ് മാർക്കിംഗ് വരെയാണ് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്. നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 36.6 ആണ്. ഇപ്പൊ നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 14 ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചത്. അടുത്ത് നമുക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 16 വെച്ചിട്ടുള്ള ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ നമുക്ക് ലെൻസ് 16 പ്ലേസ് ചെയ്യാം. 16 നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി ഈ സ്ക്രീനിൽ സ്ക്രീനിൽ ഒരു ക്ലിയർ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ലെൻസിൽ നിന്ന് സ്ക്രീനിന്റെ ഫസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 27.5. ഇമേജ് ഡിസ്റ്റൻസ് ബി ഇസ് ഈക്വൽ ടു 27.5. ലെൻസ് ഓരോ ഒബ്ജക്ട് ഡിസ്റ്റൻസിലും വെച്ച് അതിനെ ഇക്വലന്റ് ആയിട്ടുള്ള ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഒരു കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും കമ്പൈൻ ചെയ്ത് ഒട്ടിക്കാം. സെല്ലോടേപ്പ് വെച്ച് കോമ്പിനേഷൻ ലെൻസ് നമുക്ക് ഈ ലെൻസ് സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്യാം.
convex lens object ne place cheyna reethil venam place cheyya namukku object distance set cheyya object distance 28 cm aanu so nammal object distance 28 il fix cheyidu namukku screen adutheke kondu varam the object distance is 30 cm, the image distance is 57.1. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം Using the equation f is equal to uv by u plus v, we can calculate the focal length f dash of convex lens and the focal length f of the combined lens. Here, the focal length f dash of convex lens is 10.1 and the focal length of combined lens f is equal to 19.5. Now, using f and f dash, we can calculate the focal length of concave lens by the formula f is equal to f f dash by f dash minus f. On substituting the values, we get the focal length of concave lens is equal to minus 20.9 cm. Focal length of concave lens is equal to minus 20.9. Minus sign indicate cheyyunnathu oru concave lens ina real images form cheyan pattilla. Adondane enne answer minus sign undu. Okay. Thank you for watching this video. Thank you.